അപ്പോ എൽ ഇ ഡി യെ പറ്റി നമ്മൾ സംസാരിച്ചു. എൽ ഇ ഡി എന്തുകൊണ്ടാണ്, എൽ ഇ ഡിക്ക് പ്രാധാന്യം ഇന്നത്തെ കാലത്ത് ഉണ്ടായത് എന്ന് പറഞ്ഞു, അതിന്റെ മേന്മകൾ പറഞ്ഞു. ഇനി നമുക്ക് ഒരു എൽ ഇ ഡി ബൾബ് അതിന്റെ ഛേദം, അതിനെ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ വിഭജിച്ചാൽ നമുക്ക് അതിനെ എങ്ങനെ കാണാം, അല്ലെങ്കിൽ അതിനെ പറ്റി നമ്മൾ ബേസ് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചേക്കുക. കാര്യം നമ്മൾ പ്രധാനമായിട്ടും വീടുകളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന തരം ലാമ്പുകളാണ് ഈ പറയുന്ന എൽ ഇ ഡികൾ. അപ്പോൾ ഒരു എൽ ഇ ഡി ബൾബിനെ, നമ്മുടെ വീടുകളിൽ കാണുന്ന എൽ ഇ ഡി ബൾബിന്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ ഭാഗങ്ങളെല്ലാം ഇതിന്റെ പേരുകൾ മനസ്സിലാക്കി വെച്ചേക്കുക. സിമ്പിളായി എന്താണ് ഈ ഭാഗങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ ധർമ്മങ്ങൾ എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോ ആദ്യത്തെ ഭാഗം, ഈ താഴ്ഭാഗത്തായി കാണുന്ന ഈ ഭാഗത്തിന് പറയുന്നതാണ് ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ധർമ്മങ്ങൾ നമുക്ക് കാണാം. ആദ്യം ഇതിന്റെ ഭാഗങ്ങളുടെ പേരുകൾ പരിചയപ്പെടാം. ഈ ഭാഗമാണ് ബേസ് യൂണിറ്റ്. ഇതിന് തൊട്ട് മുകളിലായി ഇരിക്കുന്ന ഈ വെള്ള കളറിൽ കാണുന്ന ഈ ഭാഗം, കപ്പ് പോലെ കാണപ്പെടുന്ന ഈ ഭാഗത്തിന് പറയുന്നത് ഹീറ്റ് സിങ്ക് എന്നാണ്, ഹീറ്റ് സിങ്ക്. അത് കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് പോലെ ഒരു മഞ്ഞ കളറിൽ കാണപ്പെടുന്ന ഈ ഭാഗം, രണ്ട് വയറുകളൊക്കെ അതിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. ഈ ഭാഗത്തിന് പറയുന്നതാണ് എൽ ഇ ഡി ഡ്രൈവർ. എൽ ഇ ഡി ഡ്രൈവർ അതിന് തൊട്ട് മുകളിലെ, അതിന് തൊട്ടപ്പുറത്തായി കാണുന്ന ഈ ഭാഗത്തിന് നമ്മൾ ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നു. അപ്പൊ തിരിഞ്ഞു പോകരുത്, ഇത് ബേസ് യൂണിറ്റ്, ഇത് ബേസ് പ്ലേറ്റ്. ബേസ് പ്ലേറ്റിന് താഴെയായി അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തു വരുന്ന രീതിയിൽ ഈ വയറുകൾ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗമാണ് എൽ ഇ ഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അല്ലെങ്കിൽ എൽ ഇ ഡി ഇരിക്കുന്നത് ഇവിടെയാണ്. ഇതിൽ നിന്നാണ് പ്രകാശം നമുക്ക് ലഭിക്കുന്നത്. അതായത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ് ഈ ബോർഡിൽ ഉള്ളത്. അതായത് എൽ ഇ ഡി ചിപ്പ് ബോർഡ് എന്നാണ് ഇതിന്റെ പേര്. അടുത്തതായി ഉള്ള ഭാഗം ഏതാണ്, നമ്മൾ സാധാരണ ബൾബിന് ഏറ്റവും മുകൾ ഭാഗത്തായി വെള്ള കളറിൽ കാണുന്ന കവറിംഗ് പോലെ കാണപ്പെടുന്ന ഭാഗം, ഇതിന് പറയുന്നത് ഡിഫ്യൂസർ കപ്പ് എന്നാണ്. ഈ വാക്കുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ട് വെച്ചേക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം, ബേസ് യൂണിറ്റ്, ഹീറ്റ് സിങ്ക്, എൽ ഇ ഡി ഡ്രൈവർ, ബേസ് പ്ലേറ്റ്, എൽ ഇ ഡി ചിപ്പ് ബോർഡ്, ഡിഫ്യൂസർ കപ്പ് എന്നീ ഭാഗങ്ങളാണ്. ഇനി ഈ ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ, അല്ലെങ്കിൽ ഇവയൊക്കെ എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതാണ് അടുത്തതായി നമുക്ക് കാണേണ്ടത്. അപ്പൊ ഓരോന്നിന്റെയും പേരുകളും പടങ്ങളും എന്താണതിന്റെ ധർമ്മമെന്നും ആ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായി പറയുന്നത് ബേസ് യൂണിറ്റ് എന്താണെന്നാണ്. അപ്പൊ ബേസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഭാഗമാണ്. ദിസ് ഈസ് ദി മെറ്റാലിക് പാർട്ട് ദാറ്റ് കണക്ട്സ് ദി ബൾബ് ടു ദി ഹോൾഡർ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ബൾബ് ഹോൾഡറിൽ ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം, എൽ ഇ ഡിയുടെ ഭാഗമാണ് ബേസ് യൂണിറ്റ്. അതായത് ബേസ് യൂണിറ്റ് ആണ് ഹോൾഡറിൽ ഘടിപ്പിക്കുക. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഹോൾഡറിൽ ഘടിപ്പിക്കുന്ന ഭാഗത്തിന്റെ നമ്മൾ പറയുന്ന പേരാണ് നമുക്ക് ആവശ്യം, ആ ബേസ് യൂണിറ്റ്. അടുത്തതായി തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ഹീറ്റ് സിങ്ക് ആണ്, അല്ലെങ്കിൽ ആ വെള്ള കളറിൽ ഇതിന് തൊട്ട് മുകളിലായി നമ്മൾ കണ്ട ഭാഗം. ദ പാർട്ട് ക്ലോസ് ടു ദി ബേസ് യൂണിറ്റ് ഓഫ് ദി ബൾബ്, ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഫോർ അബ്സോർബിങ് ഹീറ്റ് ഫ്രം ദി ബേസ്. അതായത് ബേസിൽ നിന്നും വൈദ്യുതിയാണ്, വൈദ്യുതി ഉപകരണം പ്രവർത്തിക്കുന്നു, താപം ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഹീറ്റിനെ, താപത്തിനെ അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് കളയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണ് ഹീറ്റ് സിങ്ക്. ഇനി ബേസ് പ്ലേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മെറ്റൽ പ്ലേറ്റ് ദാറ്റ് ഫിക്സസ് ഇൻ ടു ദി ഹോൾഡർ. അതായത് എൽ ഇ ഡി ഡ്രൈവറിനെ, അല്ലെങ്കിൽ എൽ ഇ ഡി ചിപ്പ് ബോർഡിനെ ഘടിപ്പിക്കുന്നത് എപ്പോഴും ആ ബേസ് പ്ലേറ്റിലായിരിക്കും. അടുത്തതായി ഉള്ള ഭാഗമാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്. ഇത് സാധാരണയായിട്ട് നമ്മൾ എല്ലാ വൈദ്യുതോപകരണങ്ങളിലും ഉപയോഗിക്കുന്നത് പോലെ തന്നെ സ്ക്രൂകൾ ആവശ്യമായ വരും ഇതിനെയൊക്കെ ഫിക്സ് ചെയ്യാനും മറ്റുമായിട്ട്. അപ്പൊ സ്ക്രൂസ് ഫോർ ഫിക്സിംഗ് വയേഴ്സ് ഫ്രം എൽ ഇ ഡി ഡ്രൈവ് ടു ദി ബേസ് യൂണിറ്റ്. എൽ ഇ ഡി ഡ്രൈവിൽ നിന്നും വരുന്ന വയറുകളെ ബേസ് യൂണിറ്റിൽ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ് എന്ന് പറയുന്നത്. അടുത്ത ഭാഗം പവർ സപ്ലൈ ബോർഡ്, അല്ലെങ്കിൽ എൽ ഇ ഡി ഡ്രൈവർ ആണ് ചിത്രത്തിൽ കാണാം. എൽ ഇ ഡി ഡ്രൈവർ, അതിൽ നിന്നും ഇൻപുട്ട് പാർട്ട് വയറുകൾ പോകുന്നുണ്ട്, ഔട്ട്പുട്ട് പാർട്ടിലേക്കും വയറുകൾ പോകുന്നുണ്ട്. ഫങ്ഷൻ ഓഫ് ദിസ് ഈസ് ടു കൺവേർട്ട് എ സി ഇൻ ടു ഡി സി ആൻഡ് സപ്ലൈ നെസസറി ഔട്ട്പുട്ട് വോൾട്ടേജ്. ദ സെയിം ബോർഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ 5 വാട്ട്, 7 വാട്ട് ആൻഡ് 9 വാട്ട് ബൾബ്സ്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഭാഗം അല്ലെങ്കിൽ ഈ പാർട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇൻപുട്ടായ എ സി കറണ്ടിനെ ഡി സി ആയിട്ട് എൽ ഇ ഡി ചിപ്പ് ബോർഡിലേക്ക് കൊടുക്കുക. അതായത് എ സി ഡി സി എന്നീ ടേമുകളൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാൻ ഇരിക്കുന്നതാണ്.
കേട്ടിട്ടുണ്ടാവാം ഒരുപക്ഷേ. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം, നമ്മുടെ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടിനെ AC കറണ്ട് എന്ന് പറയുന്നു. അതായത് സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തുന്നു എന്ന് പറഞ്ഞാൽ, ഫാൻ കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ, അവിടെ ഉപയോഗിക്കുന്ന കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC ആണ്. ഇതിനെ ബാറ്ററിയിൽ നിന്നും ലഭിക്കുന്ന എന്ന് പറഞ്ഞാൽ, ഒരു ബാറ്ററിയിൽ നമ്മൾ ഒരു ബൾബ് ഘടിപ്പിച്ച് ആ ബൾബ് പ്രകാശിക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് കറണ്ട് ആണ്, അതായത് DC കറണ്ട് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ AC കറണ്ടിനെ DC കറണ്ട് ആക്കി മാറ്റിയാണ് നമ്മൾ LED ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ LED ചിപ്പ് ബോർഡിലേക്ക് നൽകുന്നത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് LED ഡ്രൈവർ. അപ്പോൾ ഒരു സെയിം LED ഡ്രൈവർ തന്നെ നമുക്ക് 5 വോൾട്ട്, 7 വോൾട്ട്, 9 വോൾട്ട് LED ബൾബുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തതായി ഇതിൻ്റെ മെയിൻ ഭാഗം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നതാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ LED ചിപ്പ് ബോർഡ്. ചിത്രത്തിൽ കാണാം, ഈ ഭാഗത്താണ് LED കൾ ഇരിക്കുന്നത്. ഈ LED ആണ് പ്രകാശിച്ചുകൊണ്ട് നമുക്ക് പ്രകാശം തരുന്നത്. അടുത്തതായി അടുത്ത ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ്. ചിത്രത്തിൽ കാണാം ഡിഫ്യൂസർ കപ്പ്. നമുക്ക് ഏറ്റവും മുകളിലായി നമ്മൾ കാണുന്ന ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ്. ദിസ് ഇസ് ദി പാർട്ട് ഫ്രം വിച്ച് ലൈറ്റ് കംസ് ഔട്ട് ഓഫ് ദി ബൾബ്. അതായത് ഇതിൽ നിന്നുമാണ് നമുക്ക് ലൈറ്റ് പുറത്തേക്ക് വരുന്നത്. ഇവിടെ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. LED ചിപ്പ് ബോർഡിന്റെ പ്രത്യേകത, ഇതിൽ പോസിറ്റീവും നെഗറ്റീവും പോളാരിറ്റികൾ അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും മാർക്ക് ചെയ്തിരിക്കും. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, LED ഡ്രൈവറിൽ നിന്നും പുറത്തു വരുന്ന ഔട്ട്പുട്ട് വയറുകൾ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ ഏതാണോ കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് ഇതിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർമ്മാണം പറയുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് LED കൺസ്ട്രക്ഷൻ എന്നതാണ് നമുക്ക് അടുത്തതായിട്ട് പറയേണ്ടത്. അപ്പോ LED കൺസ്ട്രക്ഷൻ പറയുന്ന സമയത്ത് LED ഭാഗങ്ങൾ ഓർമ്മിക്കുക, ഈ പറയുന്ന ഉപകരണങ്ങൾ ഓർമ്മിക്കുക. ഒന്നാമതായി നമ്മൾ ചെയ്യുന്ന കാര്യം, ഫിക്സ് ദി ബേസ് യൂണിറ്റ് ബൈ പഞ്ചിങ് ഇറ്റ് ഓൺ ടു ദി ഹീറ്റ് സിങ്ക്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ബേസ് യൂണിറ്റ് കണ്ടതാണ്. ഈ ബേസ് യൂണിറ്റിനെ ഹീറ്റ് സിങ്കുമായി, ആ വെള്ള നിറത്തിലുള്ള ഹീറ്റ് സിങ്കുമായി പഞ്ച് ചെയ്ത് വെക്കുക. അതായത് അവർ തമ്മിൽ ചേർത്ത് വെക്കുക. ഒന്നാമത്തെ ഘട്ടം ഇതാണ്, ബേസ് യൂണിറ്റും ഹീറ്റ് സിങ്കുമായിട്ട് ചേർത്ത് വെക്കുക. രണ്ടാമത്തെ ഘട്ടം, കവർ ദി പവർ സപ്ലൈ ബോർഡ് യൂസിങ് ഇൻസുലേഷൻ ടേപ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സപ്ലൈ വയേഴ്സ് വിൽ ബി വിസിബിൾ ഔട്ട് ബട്ട് വിൽ നോട്ട് ഗെറ്റ് കവേർഡ് വിത്ത് ഡസ്റ്റ് ഓർ മോയ്സ്ചർ. ഇത്രയേ ഉള്ളൂ, നമ്മൾ LED ഡ്രൈവർ കണ്ടതാണ്. ഈ LED ഡ്രൈവറിനെ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് സുരക്ഷിതമായി ചുറ്റിയെടുത്ത് പൊടിയോ അല്ലെങ്കിൽ ബാഷ്പമോ ഒന്നും തട്ടാതെ അതിന് കേടുവരാതിരിക്കാനായി അതിനെ എന്ത് ചെയ്യുക, ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് നന്നായി കവർ ചെയ്യുക. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിക്സ് ദി വയേഴ്സ് സീൻ ഓൺ ദി ഇൻപുട്ട് പാർട്ട് ഓഫ് ദി പവർ സപ്ലൈ ബോർഡ് ടു ദി ബാക്ക് കണ്ടക്ടർ ബൈ പാസിംഗ് ഇറ്റ് ത്രൂ ഹീറ്റ് സിങ്ക് ആൻഡ് ടെർമിനൽ ഹോൾസ്. അതായത് നമ്മുടെ പവർ സപ്ലൈ ബോർഡ് അല്ലെങ്കിൽ LED ഡ്രൈവറിൽ നിന്നും നമ്മൾ കണ്ടതാണ് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പാർട്ടുകളൊക്കെ ഉണ്ട്. ഈ ഇൻപുട്ട് പാർട്ട് അതായത് വൈദ്യുതി വരുന്ന ഭാഗം, അതായത് LED ചിപ്പ് ബോർഡിലേക്ക് വൈദ്യുതിയെ കൊണ്ടുവരുന്ന ഭാഗമാണ് അതിൻ്റെ ഇൻപുട്ട് പാർട്ട്. ഈ ഇൻപുട്ട് പാർട്ടിനെ എന്ത് ചെയ്യുക, ബാക്ക് കണ്ടക്ടർ ഉപയോഗിച്ച് ഹീറ്റ് സിങ്കുമായിട്ട് ഹീറ്റ് സിങ്കിലൂടെ നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, ഇതിൻ്റെ ബേസ് യൂണിറ്റിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ഭാഗത്തേക്ക് ടെർമിനൽ ഹോൾസ് വഴി കടത്തിയിടുക. ആ LED വിഭജിച്ചു വെച്ച ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതായത് നമ്മളിത് പഠിക്കുന്ന സമയത്ത് ആ ചിത്രം മനസ്സിൽ ഓർക്കുക, അല്ലെങ്കിൽ ആ ചിത്രം നോക്കി ഇത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതായി, ഫിക്സ് ദി റെഡ് വയർ ഇൻ ഔട്ട്പുട്ട് ഇൻ ടു ദി പാർട്ട് മാർക്ക്ഡ് പോസിറ്റീവ് ഇൻ ദി ബോർഡ് ആൻഡ് ദി ബ്ലാക്ക് വയർ ഇൻ ടു ദി നെഗറ്റീവ് മാർക്കിംഗ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ LED പവർ സപ്ലൈ ബോർഡ് അല്ലെങ്കിൽ LED ഡ്രൈവറിന് ചുവന്ന വയറും കറുത്ത വയറും ഉണ്ടായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടിൽ. ഇൻപുട്ട് കൊടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഔട്ട്പുട്ടിൽ എന്തൊക്കെ കാണും, ഒരു ചുവന്ന വയറും കറുത്ത വയറും ഉണ്ടാവും. എപ്പോഴും ഈ ചുവന്ന വയറ് LED ചിപ്പ് ബോർഡിൻ്റെ പോസിറ്റീവുമായിട്ടും കറുത്ത വയറ് LED ചിപ്പ് ബോർഡിൻ്റെ നെഗറ്റീവുമായിട്ടും മാത്രമേ ഘടിപ്പിക്കാൻ പാടുള്ളൂ. LED ചിപ്പ് ബോർഡിൽ പോസിറ്റീവും നെഗറ്റീവും ഉറപ്പായും മാർക്ക് ചെയ്തിരിക്കും, നമ്മളത് ശ്രദ്ധിക്കുക. അടുത്തതായി
ഇങ്ങനെ ഘടിപ്പിച്ചതിന് ശേഷം അപ്ലൈ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് അറ്റ് ദി ബാക്ക് ഓഫ് ദി എൽ ഇ ഡി പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ആൻഡ് ദെൻ ഫിക്സ് ഇറ്റ് ഓൺ ദി ബേസ് പ്ലേറ്റ് അതായത് എൽ ഇ ഡി ചിപ്പ് ബോർഡ് അല്ലെങ്കിൽ എൽ ഇ ഡി പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന്റെ പുറകു ഭാഗത്ത് കുറച്ച് ഹീറ്റ് സിങ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക അതിനെ ഈ പറയുന്ന ബേസ് പ്ലേറ്റുമായിട്ട് ഫിക്സ് ചെയ്തു വെക്കുക അതിൽ നിന്നും ഉണ്ടാകുന്ന താപം കൈമാറ്റം ചെയ്യപ്പെടാൻ ഇത് സഹായിക്കുന്നു ഇത്രയും ചെയ്തതിന് ശേഷം പ്രസ് ആൻഡ് ക്ലോസ് ദി ഹീറ്റ് സിങ്ക് ബൈ യൂസിങ് ഡിഫ്യൂസർ കപ്പ് ഏറ്റവും മുകളിൽ നമ്മൾ കാണുന്ന ഭാഗമായ ഡിഫ്യൂസർ കപ്പ് എന്ത് ചെയ്യുക ഹീറ്റ് സിങ്കുമായിട്ട് ഫിക്സ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുക ഇത്രയുമായപ്പോൾ ഒരു സാധാരണ എൽ ഇ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കാൻ കഴിയും അതിനായി ഈ പറയുന്ന ഉപകരണങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക ഈ പറയുന്ന ഘട്ടങ്ങളും ഓർമ്മിച്ച് വെച്ചേക്കുക എൽ ഇ ഡി ബൾബുകൾ എന്നല്ല ഏതൊരു ഇലക്ട്രോണിക് കമ്പോണന്റും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഘടകവും റിപ്പയർ ചെയ്യാനോ അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനോ ഒക്കെ സാധാരണയായിട്ട് നമ്മൾ പൊതുവേ ഉപയോഗിച്ച് വരുന്ന ചില ആവശ്യമായി വരുന്ന ചില അവശ്യ വസ്തുക്കളാണ് ചിത്രത്തിൽ കാണുന്നത് അതർ അക്സസറി ടൂൾസ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് ആൻ എൽ ഇ ഡി ബൾബ് നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുവാനോ ഒക്കെ ആവശ്യമായി വരുന്ന ഉപകരണങ്ങൾ ടൂൾസ് ആണ് ഇതൊക്കെ ഇതെല്ലാം മിക്കവാറും നമുക്ക് പരിചയമുള്ളത് തന്നെയാണ് ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഇൻസുലേഷൻ ടേപ്പ് എന്താണെന്ന് അതിൻ്റെ ചിത്രം മനസ്സിലാക്കി വെച്ചേക്കുക രണ്ട് പ്ലയറും നമ്മൾ സാധാരണയായിട്ട് വീടുകളിലൊക്കെ കണ്ടുവരുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതുമായ ഉപകരണം തന്നെയാണ് പ്ലയർ വയറുകൾ കട്ട് ചെയ്യാനും സ്ക്രൂ ടൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കാനോ ഒക്കെ പല ഉപയോഗങ്ങളുള്ള ഒരു ടൂളാണ് പ്ലയർ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് അധികം പരിചയമില്ലാത്തതാണ് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽ ഇ ഡി ചിപ്പ് ബോർഡ് നമ്മൾ പരിചയപ്പെട്ടു എൽ ഇ ഡി ഇരിക്കുന്ന ചിപ്പ് ബോർഡ് ഈ ചിപ്പ് ബോർഡിനെ ബേസ് പ്ലേറ്റുമായിട്ട് ഘടിപ്പിക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് ഈ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് നമ്മൾ പുരട്ടി കൊടുക്കുന്നു അല്ലെങ്കിൽ അതൊരു ഒരുതരം പേസ്റ്റ് പോലെ ഉള്ളൊരു ഒരു വസ്തുവാണ് അത് പുരട്ടി കൊടുക്കുന്നു അതിൻ്റെ ഉപയോഗം ഇത്രയേ ഉള്ളൂ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിനെ ആഗിരണം ചെയ്ത് ഹീറ്റ് സിങ്കിലേക്ക് കൊടുക്കുന്നു ഹീറ്റ് സിങ്ക് നമ്മൾ കണ്ടതാണ് ഹീറ്റ് സിങ്ക് താപത്തിനെ പുറത്തേക്ക് കളഞ്ഞ് ഇതിനുള്ള താപത്തിൻ്റെ അളവ് കുറയ്ക്കാനാണ് സഹായിക്കുന്നത് അതുകൊണ്ട് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താപം ഈ എൽ ഇ ഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപരൂപത്തിലുള്ള ഊർജത്തിനെ പുറത്തേക്ക് കളയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് താപം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയാം അടുത്തതായിട്ടുള്ളത് വയർ സ്ട്രിപ്പറാണ് വയർ സ്ട്രിപ്പർ ചിത്രത്തിൽ കാണാം വയർ സ്ട്രിപ്പർ നമ്മൾ വയർ കട്ട് ചെയ്യാനും വയറിൻ്റെ പുറത്തുള്ള ഇൻസുലേഷൻ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തേക്ക് മാറ്റി അതിനകത്തുള്ള ചാലകങ്ങളെ പുറത്തേക്ക് എടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വയർ സ്ട്രിപ്പർ സാധാരണയായിട്ട് ഇലക്ട്രീഷ്യന്മാർ വീട്ടിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെ കൈകൾ ഈ ടൂളുകളൊക്കെ നമുക്ക് കാണാവുന്നതാണ് അടുത്തത് സോൾഡറിങ് അയൺ സോൾഡറിങ് അയൺ നമ്മൾ ഈ ബോർഡുകളിൽ ചിപ്പ് ബോർഡുകളിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും വയറുകൾ ചേർക്കാനോ വയറുകൾ റിമൂവ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോൾഡറിങ് അയൺ ഈ സോൾഡറിങ് അയൺ നമ്മൾ വൈദ്യുതിയുടെ താപഫലം കണ്ട സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ട് വൈദ്യുതിയുടെ താപഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സോൾഡറിങ് അയൺ ഇത് വൈദ്യുതിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും വളരെ ഉയർന്ന രീതിയിലുള്ള താപം ഉൽപ്പാദിക്കപ്പെടുകയും ഇത് ഈ സോൾഡർ ലെഡിനെ ഉരുക്കുകയും ചെയ്യുന്നു അതായത് ലെഡാണ് നമ്മൾ സോൾഡറിങ്ങിനായി ഉപയോഗിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് ഈ ലെഡിനെ ഉരുക്കി എന്ത് ചെയ്യുന്നു അതിൽ നിന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ പുതുതായിട്ട് വയറുകൾ ചേർക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം ലെഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു എന്തുകൊണ്ട് ലെഡിനെ സോൾഡറിങ് അയണുമായിട്ട് ചേർത്ത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ലെഡിന്റെ പ്രത്യേകത ഇത് താപം ലഭിക്കുമ്പോൾ അതിവേഗം ഉരുകി പോവുകയും അത് മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ് പെട്ടെന്ന് ഉരുകി പോവുകയും ദ്രവണാങ്കം കുറവായതിനാൽ പെട്ടെന്ന് ഉരുകി പോവുകയും പെട്ടെന്ന് തന്നെ തിരിച്ച് സോളിഡ് അവസ്ഥ ഖരാവസ്ഥ പ്രാപിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് ഈസിയായി സോൾഡറിങ് പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം സോൾഡറിങ് ലെഡിനെ അടുത്തത് സോൾഡറിങ് വാക്സ് അപ്പൊ ഇവര് മൂന്നും ഒരുമിച്ച് വരുന്നവരാണ് അതായത് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ് സോൾഡറിങ് വാക്സിൽ മുക്കിയതിനു ശേഷമാണ് നമ്മൾ സോൾഡറിങ് അയൺ ചൂടാക്കിയ സോൾഡറിങ് അയൺ സോൾഡറിങ് വാക്സിൽ മുക്കിയതിനു ശേഷം നമ്മൾ സോൾഡർ ചെയ്യുന്നു ലെഡ് ഉപയോഗിച്ച് അപ്പൊ ഇത്രയും ടൂളുകൾ നമ്മൾ പരിചയപ്പെട്ട് വെച്ചേക്കുക ഇതിന്റെ ചിത്രങ്ങളും അതിൻ്റെയൊക്കെ പേരുകളും മനസ്സിലാക്കി വെച്ചേക്കുക